വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജാർഖണ്ഡിൽ മൂന്നാം മുന്നണി രൂപീകരിച്ചിരിക്കുകയാണ് പ്രാദേശിക പാർട്ടികൾ സത്യത്തിൽ ഈ പാർട്ടി വരുന്നതോടെ എൻ ഡി എക്കും ഇന്ത്യാ സഖ്യത്തിനും എട്ടിന്റെ പണി തന്നെ കിട്ടുമെന്ന കാര്യം ഉറപ്പാണ് എൻ ഡി എ ഐ എൻ ഡി ഐ എ കക്ഷികൾക്ക് ബദലായി പത്ത് പാർട്ടികളുടെ നേതൃത്വത്തിലാണ് പുതിയ മുന്നണി രൂപീകരിച്ചിരിക്കുന്നത് ജാർഖഡ് നവനിർമ്മാൺ മഹാസഭ മൂന്നാം സഖ്യം അതായത് ജൻബന്ദ് എന്ന പേരിലാണ് പുതിയ രാഷ്ട്രീയ സഖ്യം രൂപീകരിച്ചത് ജാർഖണ്ഡ് പീപ്പിൾസ് പാർട്ടി പ്രസിഡന്റ് സൂര്യ സിംഗ് ബസ്രയും ജെ എം എം മേധാവി കൃഷ്ണ മർധിയുടെയും നേതൃത്വത്തിലാണ് പുതിയ സഖ്യം രൂപീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജാർഖണ്ഡ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കും ഐ എൻ ഡി ഐ എ സഖ്യ പാർട്ടികൾക്കും എതിരെ മത്സരിക്കുന്നതിനായി ജന്മ സഖ്യത്തിന്റെ ഏകോപന സമിതി രൂപീകരിക്കുന്നതിനുള്ള യോഗം ഓഗസ്റ്റ് എട്ടിന് ജംഷഡ്പൂരിൽ നടക്കുമെന്നും സിംഗ് ബെസ്ര പറഞ്ഞു സംസ്ഥാനത്തെ എൺപത്തിയൊന്ന് നിയമസഭാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താനാണ് മൂന്നാം മുന്നണിയുടെ നീക്കം ജാർഖണ്ഡ് രൂപീകരിച്ചിട്ട് ഇരുപത്തിനാല് വർഷമായി ഇതിൽ പതിനേഴ് വർഷമായും ബി ജെ പിയും ജെ എം എമ്മും സംസ്ഥാനം മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സിംഗ് പറയുന്നുണ്ട് ഇരു പാർട്ടികളും തങ്ങളുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും ജാർഖണ്ഡിലെ ജനങ്ങളെ വഞ്ചിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ സംസ്ഥാനത്ത് കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് തങ്ങളുടെ സഖ്യം ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ എല്ലാ ഗ്രാമങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ മാറ്റുന്നതിനായി അഞ്ചു കോടി രൂപ വീതം ഫണ്ട് അനുവദിക്കുമെന്നതാണ് പ്രധാന വാഗ്ദാനം അഴിമതി തുടച്ചു നീക്കുക യുവാക്കൾക്ക് തൊഴിൽ നൽകുക സ്ത്രീകൾക്ക് സംവരണം ഉറപ്പാക്കുക എന്നിവയാണ് പ്രധാന മുൻഗണനകളെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയ ജനക്രാന്തി മോർച്ചയുടെ മൗലാന അബ്ദുൾ മോബിദ് റിസ്വി മുൻ കൗൺസിലർ റുസ്തം അൻസാരി ജെ എം എം ഉൽഗുലാനിലെ ഖേദാൻ മഹാത്തോ കലാവതി ദേവി ബി എസ് പി നേതാവ് കിരൺ സിൻഹ എന്നിവരാണ് മുന്നണി പ്രഖ്യാപനത്തിൽ പങ്കെടുത്ത മറ്റു പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ അതേസമയം കഴിഞ്ഞ ജൂണിൽ ചില സംഭവ വികാസങ്ങൾ ജാർഖണ്ഡിൽ നടന്നത് ശ്രദ്ധേയമായിരുന്നു അതായത് ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയായ വാർത്തയാണ് ഏവരെയും ഞെട്ടിച്ചത് ഭൂമി അഴിമതി കേസിൽ ജനുവരി മുപ്പത്തിയൊന്നിന് രാത്രിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത് വ്യാജ രേഖ ചമച്ച് ആദിവാസി ഭൂമി തട്ടിയെടുത്തു ഖനന വകുപ്പിന്റെ ചുമതല ദുരുപയോഗം ചെയ്ത് റാഞ്ചിയിൽ പൂജ്യം ദശാംശം എട്ട് എട്ട് ഏക്കർ ഗനിയുടെ പാട്ടക്കരാർ നേടി എന്നതുൾപ്പെടെ മൂന്ന് കേസുകളായിരുന്നു ഹേമന്തിനെതിരെ ഇ ചുമത്തിയത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് തൊട്ട് മുൻപ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയായിരുന്നു തുടർന്നാണ് ചമ്പൈൻ സോറൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് തുടർന്ന് ഹേമന്തിന് ജാമ്യം ലഭിച്ചു കള്ളപ്പണം വെളുപ്പിച്ചതിന് തെളിവില്ലെന്ന് ഹേമന്ത് സോറന് ജാമ്യം നൽകിക്കൊണ്ട് ജസ്റ്റിസ് രംഗൻ മുഖോപാധ്യായ വ്യക്തമാക്കി ഇതിനു പിന്നാലെയാണ് വീണ്ടും ഹേമന്തിനെ മുഖ്യമന്ത്രിയാക്കാൻ ജെ എം എം നിയമസഭാ കക്ഷിയോഗത്തിൽ തീരുമാനമായത് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായുള്ള ഹേമന്ത് സോറന്റെ മൂന്നാമത്തെ സത്യപ്രതിജ്ഞയായിരുന്നു ഇത്